അസ്സലാമു അലൈക്കും. ജെ ആർ വ്ളോഗ്സ് ആൻഡ് കിച്ചൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോഴത്തെ ട്രെൻഡിംഗ് ആയ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? വളരെ ഈസി ആയി തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കോൺഫ്ലേക്സും കപ്പലണ്ടിയുമാണ്. പിന്നെ വേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതില്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും നട്ട്സ് എടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം, പിന്നെ കുറച്ച് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പുട്ടുകുറ്റി നമ്മളൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് എടുക്കുന്നത്. ഇനി ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം കോൺഫ്ലേക്സ് കപ്പലണ്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റിയിൽ ചില്ലിടാൻ മറക്കരുത് കേട്ടോ. സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കപ്പലണ്ടിയും കോൺഫ്ലേക്സും മിക്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. അടുത്തത് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് ഇത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് കോൺഫ്ലേക്സ് കപ്പലണ്ടി മിക്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. അടുത്തതായി ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതും നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായി കപ്പലണ്ടി കോൺഫ്ലേക്സ് മിക്സ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായി നമുക്ക് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇതും സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായി ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. ഇതില്ല എങ്കിൽ പകരം എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ചോക്കോ ഫ്ലേക്സോ ഇട്ട് കൊടുത്താലും മതിയാകും. അതിനുശേഷം ഇത് നല്ലതുപോലെ അടച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് എടുക്കാം. നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 5 മണിക്കൂർ കഴിഞ്ഞാണ് ഇപ്പോൾ എടുക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ലെയറ് കുറച്ചേ ഉള്ളൂ. അത് പുട്ടുകുറ്റി ഞാൻ ഫ്രീസറിൽ ചരിച്ചാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് കുറച്ച് ഐസ്ക്രീം പുറത്തു പോയായിരുന്നു. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റി ഫ്രീസറിൽ വയ്ക്കുമ്പോൾ നല്ലതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.